ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിവിടെ വേനൽ മഴ നന്നായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ചൂടിനൊക്കെ ആശ്വാസമുണ്ട്. പക്ഷേ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന പല സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട്. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ വീണ്, ആളപായം ഒന്നും സംഭവിച്ചിട്ടില്ല. എങ്കിൽ തന്നെയും അത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ ഷീറ്റുകളിട്ട വീടുകളിലുള്ള ആളുകൾക്ക് പേടിയാണ് കാറ്റും മഴയും വരുമ്പോഴേ. നല്ല ശക്തമായ കാറ്റും ഇടിവിട്ടുമൊക്കെ കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ കാറ്റടിക്കുമ്പോൾ ഷീറ്റെല്ലാം പറന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്, പറന്നു പോകുന്നുണ്ട് ചിലവരുടെയൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുമുണ്ട്, കുറേ പേർക്ക് ആശ്വാസമുണ്ട്. അങ്ങനെ എന്ത് കാര്യങ്ങളും അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്, ഇത് ഞാൻ ഫ്രൈഡേ വ്ളോഗാണ് ഇടുന്നത്. സാറ്റർഡേ നമ്മൾക്ക് ഇന്ന് ഓശാന ഞായറാഴ്ചയുടെ തലേ ശനിയാഴ്ച കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കേണ്ട ദിവസമാണ് ഇന്ന്. അപ്പോൾ നാളെ പാം സൺഡേ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച വൈകിട്ട് ക്രിസ്ത്യൻ വീടുകളിലെല്ലാം കൊഴുക്കട്ട ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഫ്രൈഡേ ജോലി എന്ന് പറഞ്ഞത്, ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലീനിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വർക്ക് ഏരിയയുടെ അടിയിലുള്ള ആ കബേർഡുകൾ തുറന്നിട്ട് അതിൻ്റെ ഡോറുകൾ ക്ലീൻ ചെയ്യണം, അതിൻ്റെ അകത്ത് ഇത്തിരി പെയിൻ്റ് അടിക്കണം. കാരണം ഇടയ്ക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇടയ്ക്ക് പെയിൻ്റ് അടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാറ്റ ശല്യം ഭയങ്കരമായിട്ട് കൂടും, മരുന്നടിച്ചാലും പാറ്റ പോകാതെ വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ മാസങ്ങൾക്ക് പാറ്റ പെട്ടെന്ന് വരില്ല. അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്യാനുള്ളൊരു ദിവസമായിട്ടാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കുന്നത്. ഫ്രിഡ്ജ് ക്ലീനിങ് ഇപ്പോഴും ചെയ്തിട്ടില്ല, ഫ്രിഡ്ജിൽ വീണ്ടും സാധനങ്ങളുണ്ട്, അതൊന്നും ഒതുങ്ങിയിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 10:30 പപ്പക്ക് പോയാൽ മതി. അതുകൊണ്ട് ഇന്ന് എനിക്ക് രാവിലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ്, വാഷിങ്ങും എൻ്റെ യൂട്യൂബിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഈ സ്മൂത്തി മാത്രമാണ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ നെയ്യപ്പം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് പപ്പ രാവിലെ കഴിച്ചതുകൊണ്ട് തന്നെ ഒരു കാപ്പിയും അതും കൂടി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ സാവധാനം ഇത് കൊടുത്താൽ മതി, പിന്നെ കൂടുതൽ പലഹാരത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിന്ന് സ്മൂത്തി ആക്കി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്മൂത്തി ചെയ്യാറില്ല, പഴത്തിന് ഇപ്പോൾ ഭയങ്കര വില കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ റിച്ചാർഡ് വിളിച്ച്, റിച്ചാർഡ് നിങ്ങളുടെ അടുത്ത് ഹായൊക്കെ പറഞ്ഞെങ്കിലേ ഈ ഗ്ലെയർ അടിച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ, ചെറുതായിട്ടൊന്ന് കാണിച്ചെന്നേള്ളു. അപ്പോൾ റിച്ചാർഡിൻ്റെ കോളെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സമയം പോകുന്നൊരു കാര്യമാണ്, പക്ഷേ അത് അത്യാവശ്യം ചെയ്തുകൊണ്ട് അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റിയങ്ങൾ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ഇത്തിരി അപ്പോൾ പപ്പ പോയി കഴിഞ്ഞിട്ടാണ്, പപ്പയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് റിച്ചാർഡ് വിളിച്ചത്. അപ്പോൾ ക്യുക്കുംബർ കുറച്ച് അരിഞ്ഞിട്ട് അത് മുകളിലേക്കും കുറച്ച് കുറേ താഴെയും വെച്ച് അത് പപ്പ തിന്നിട്ടുണ്ടെങ്കിൽ, പപ്പ പോയി കഴിഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. ഇനി ഇന്നിപ്പോൾ ഒരു ക്യാബേജ് തോരൻ വെക്കണം. അപ്പോൾ ക്യാബേജ് 1/2 കിലോയാണ് മേടിച്ചത്, അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണമാണ് ഇപ്പോഴത്തേക്കണം, കാരണം ഇതും ബാക്കി വന്ന് രാത്രി ആയപ്പോഴത്തേക്ക് ഇതും ഇത്രയും വെച്ചാൽ പോലും അത് ബാക്കി വരും. അപ്പോൾ ക്യാബേജ് തോരൻ റയൻ ഇഷ്ടമാണ്. അപ്പോൾ റയൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ തേങ്ങ ഇട്ടിട്ട് വെക്കാൻ ഇപ്പം ഇത്തിരി മടിയാണ്, കാരണം തേങ്ങ ഇടുമ്പോൾ അത്രയും വീണ്ടും കൂടണേല്ലേ. ക്യാബേജ് മാത്രമാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് താളിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് കഴിച്ച് തീർക്കാം. ഇതിപ്പോൾ അവന് തോരൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ തോരനാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴുകി എടുത്ത് അരിഞ്ഞിട്ട് കഴുകിയൊക്കെ എടുത്ത് തേങ്ങയും എല്ലാം ഞാൻ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അങ്ങോട്ട് തട്ടിയാൽ മാത്രം മതി, അണ്ട് സാവധാനം ഇരുന്നിട്ട് വേഗം. അപ്പോൾ നമ്മൾ ഈ ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെക്കുമ്പോൾ അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ, വെള്ളം ഞാൻ ഒഴിക്കാറേയില്ല. എന്ത് പച്ചക്കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒട്ടും തന്നെ നമ്മൾ മറ്റുള്ള പാത്രങ്ങളിൽ അടിക്കി പിടിക്കണ പോലെ ഇതിലേ പിടിക്കുക, ഏറ്റവും സിമ്മിലിട്ട് വെച്ചാൽ മതി, ഒട്ടും തന്നെ അടിയിൽ പിടിക്കുകയില്ല. അന്നേ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. എന്നിട്ട് അതങ്ങോട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ 3/4 വേവാകുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് തുറക്കാതെ മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല പാകമായിട്ടിരുന്നോളൂ. ആ ചൂട് ഭയങ്കര ചൂടല്ലേ, ആ ചൂടിലിങ്ങനെ വെന്തിരുന്നോളും. പിന്നെ ഇനി ഉള്ളത് കടലപ്പരിപ്പ് ഞാൻ വേവിച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഉള്ളിമുളകും താളിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് അതങ്ങോട്ട് ഇട്ട് അപ്പോഴേക്കും ദേ ഭയങ്കര കോര റൂബി. എന്തുപറ്റി പൈസ കറക്റ്റ് കൊടുത്താ താഴെ ചേഞ്ച് വേണമെന്ന് പറഞ്ഞ. അയ്യോ റൂബി വന്നത് കണ്ടില്ലല്ലോ. തത്തേ
ചിക്ക വേണ്ടിമ്മ, ചിക്ക വേണ്ടിമ്മ, കാണിച്ചു തരാം മമ്മി. വാ മമ്മി പാത്രത്തിൽ വെച്ച് കാണിച്ചു തരാം. കൊച്ചിനെ പാത്രത്തിൽ. ആ എത്ര രൂപയാണോ ഇത്? ആഹാ എങ്ങനെയുണ്ട് ഇതത്തോ? ചിക്കന്റെ മണം കേട്ടിട്ട് അച്ചടി തക്കലടി അച്ചട ആ മമ്മി താടാ കേട്ടോ. അമ്മിയുടെ മുത്തിന് അപ്പൊ ഇവള് കുറച്ച കാര്യം ഇതാണ് കേട്ടോ. ഇവൾക്ക് ചിക്കൻ കൊണ്ടുവന്ന വണ്ടിയുടെ ഹോൺ കേട്ടിട്ടാണ് അവൾ കുറച്ചിട്ട് പോയത്. അപ്പോൾ വിനോദ് ചിക്കൻ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവിടെ ഹോൺ അടിക്കുമ്പോഴാണ് നമ്മൾ ചെല്ലണതല്ല. അപ്പോൾ വണ്ടിയുടെ ഹോൺ ആരടിച്ചാലും ഇവൾക്ക് ഭയങ്കര കലിപ്പാണ്. പിന്നെ അത് കടിച്ച് കീറമണ പോലെയാണ്. ഇവിടെ നിന്ന് ഒരു ഓട്ടോണ് പിന്നെ ഗേറ്റിൻ്റെ അങ്ങോട്ട്. അങ്ങനെ അവിടെ പോയി ചിക്കനൊക്കെ മേടിച്ച് ഇനിയിപ്പോൾ ഒരു ഒരു 3 ദിവസത്തേക്ക് ഉള്ളതാണ് ഇപ്പം ഞാൻ വേവിക്കുന്നത് അവൾക്ക്. ബാക്കി നമ്മളിതെല്ലാം കൂടി എടുത്തിട്ട് 2-3 ബോക്സുകളിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് അങ്ങോട്ട് വെക്കും. അത് കഴുകാതെയാണ് വെക്കണത്. കഴുകി കഴിഞ്ഞാൽ ഒരുപാട് ചോര വെള്ളം ഇരിക്കുള്ളൂ ഒഴുകണത്. ആവശ്യത്തിന് കഴുകിയെടുക്കുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ബീഫായിരുന്നല്ലേ വെക്ക്, കരളും ബീഫും കൂടിയിട്ടാണ് മേടിച്ചിരുന്നത്. അത് ഈ ഒരു വ്യാഴാഴ്ച വരെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചിക്കനാകുമ്പോൾ 2 ചിക്കൻ വേണം. ഫുള്ളായിട്ട് 2 ചിക്കൻ അവൾക്ക് 1 ആഴ്ചത്തേക്കുള്ളതാണ് കേട്ടോ. അതിനകത്ത് നിന്ന് നമ്മൾ എടുക്കാറില്ല. എടുത്താൽ വീണ്ടും 1 ആഴ്ച തീരുന്നതിന് മുമ്പ് തന്നെ ചിക്കൻ തീരും. അല്ലെന്നുണ്ടെങ്കിൽ 2 ചിക്കൻ ഫുള്ളായിട്ട് 1 ആഴ്ച കൊണ്ട് തീരും. 4 കിലോ ചിക്കനാണ്. അപ്പോൾ അതാണ് ഒരു കണക്ക്. അവൾ വേറെ ഒന്നും കഴിക്കില്ലല്ലോ, ആകെ അതല്ലേ കഴിക്കുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ചിലവ് വരില്ല. അതിൽ ചോറ് പോലും മിക്സ് ചെയ്ത് കഴിഞ്ഞാലും അവൾ വല്ലപ്പോഴേ കഴിക്കുള്ളൂ. അപ്പോൾ ചോറ് പോലും മിക്സ് ചെയ്യാതെ നമ്മൾ ചിക്കൻ മാത്രമായിട്ട് അങ്ങ് കൊടുക്കുന്നത്. മുടി കെട്ടണമായിരുന്നു. പപ്പടം ഉണ്ട്, ക്യാബേജ്, തോരൻ, പരിപ്പക്കറി, മോര്, പച്ചമോര്, പച്ചമോര്, പച്ചമാങ്ങ, പച്ചമാങ്ങ. ദേ മോരെടുത്തില്ലേ. ഇവളരട്ടെ ക്യാബേജ് തോരൻ. നാ കരിഞ്ഞ പപ്പടം. ഓക്കെ നമുക്ക് ചോറുണ്ണാം. കണ്ട ഇതാണ് ഇവരുടെ പരിപാടികൾ. അതിനകത്ത് കുറച്ച് മാറ്റി. ഇന്നത്തെ നമ്മുടെ ചോറിൻ്റെ കറി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പഴയ കറികളും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വെച്ചത് ക്യാബേജ് തോരനും പരിപ്പ് കറിയും പച്ച മോരും പിന്നെ പപ്പടവും ഉണ്ട്. പപ്പടം മിക്ക ദിവസവും ഉണ്ട്. അപ്പോൾ അത് നല്ല കോമ്പിനേഷൻ. റോജനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ മോര് കറക്റ്റ് പുളിയായിരുന്നു. കറക്റ്റ് പുളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് കാണില്ല. അപ്പോൾ റയൻ അവിടെ ഉണ്ട്. റയനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഇരിക്കുന്നു പറയുന്നുണ്ട്. നമ്മൾ ഞങ്ങൾക്ക് 3 പേർക്ക് ഉള്ളതെടുത്ത് ഒന്നിച്ചാണ് കഴിക്കുന്നത്. ഇന്നിപ്പോൾ സ്മൂത്തി മാത്രം കഴിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിശന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് റയൻ പഴവും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ആപ്പിളൊക്കെ തീർന്നു പോയി റയൻ്റെ. ആപ്പിൾ ഇത്തവണ എല്ലാവരും കഴിച്ച് അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു വരാം. ഇങ്ങനെ റയൻ മാത്രമാണ് ആപ്പിൾ കഴിക്കുന്നത്. അപ്പോൾ റോജറ് കഴിക്കണതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളും കൂടി കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എനിക്കും റയനും കൂടിയിട്ട് ഈ കൗണ്ടർ നമ്മുടെ വർക്ക് ഏരിയയുടെ കൗണ്ടർ ടോപ്പിൻ്റെ അടിവശം ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇങ്ങോട്ട് കഴിച്ച് വേഗം അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നമ്മൾക്ക് ചപ്പാത്തി ഉണ്ടാക്കലും വീട് ക്ലീൻ ചെയ്യലും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആദ്യം നേരത്തെ തന്നെ നിങ്ങൾ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്നത്തെ ഭക്ഷണം നല്ല സൂപ്പറായിരുന്നു. പക്ഷേ പഴയ കറികളും ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ കഴിച്ചത്. കുമ്പളങ്ങയുടെ ചാറും അച്ചിങ്ങ ഉരത്തിയതൊക്കെ ബാക്കിയുണ്ടായിരുന്നു. കുമ്പളങ്ങയുടെ ചാറൊക്കെ ഇരുന്നിരുന്ന് നല്ല പുളി പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കഴിച്ച് അത്രയും ടേസ്റ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതാ ഉടനെ തന്നെ ഇതിവിടുത്തെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വന്നു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുൻപായിട്ടൊക്കെ നമ്മൾ ആ റാക്ക് എല്ലാം സാധനങ്ങൾ പാത്രങ്ങളെല്ലാം മാറ്റി അതൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലും നമ്മളുടെ കറിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, മൺചട്ടിയും അതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് ഇനി എപ്പോഴും നമുക്ക് പെട്ടെന്ന് തുടക്കാൻ പറ്റുന്ന രീതിയിൽ തിരികിട സ്റ്റീലിൻ്റെ തിരികിട ഇല്ലേ റിങ് അതിൻ്റെ മീതിലേക്ക് എടുത്ത് വെച്ചേക്കണോണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും എനിക്ക് ഒരു വടിക്കഷ്ണത്തിലൊരു തുണി വെച്ചിട്ട് അങ്ങോട്ട് ഉള്ളിൽ കൂടി അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ അറ്റം വരെ നന്നായിട്ട് തുടച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ.
കൗണ്ടർ ടോപ്പിൻ്റെ മീതിലത്തെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്, നല്ല ഈസി ആയിട്ട് അപ്പോൾ കൈ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും തുടക്കാം, എങ്കിലും വടി വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ കുറേ കൂടെ ആഞ്ഞു നിന്നിട്ട് തുടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാൻ പറ്റിയ രീതിയിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മളവിടെ ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ട് അതിൻ്റെ അടിയിൽ പാത്രം കഴുകണ ആ ബേസിൻ വെച്ചിട്ടില്ലേ, ആ പാത്രം കഴുകി വെക്കണ കൊട്ട, അതിനകത്തു നിന്ന് വെള്ളമൊക്കെ ഒഴുകിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് വെള്ളം കെട്ടി നിന്നേച്ച് പ്ലാസ്റ്റിക്കിൻ്റെ അടിയിലൊക്കെ. അതുകൊണ്ടാണ് ഞാനതൊക്കെ മാറ്റി ഇപ്പം നല്ല ക്ലീനാക്കി മുകളിൽ. ഇനിയപ്പോൾ താഴെ ഇതിൻ്റെ ഉള്ളിലും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഏരിയ സെറ്റായി. അപ്പോൾ എനിക്ക് ഈ ഈസ്റ്ററിന് മുൻപ് ക്രിസ്മസിന് മുമ്പായിട്ട് ചെയ്യണമെന്നായിരുന്നു, പക്ഷേ ഇതൊന്നും നടന്നില്ല. ക്രിസ്മസിൻ്റെ കാര്യം അറിയാമല്ലോ, ഒരുപാട് തിരക്കുണ്ട്. അപ്പോൾ ഇത്രയും മാസങ്ങൾ അങ്ങോട്ട് നീങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഇങ്ങനെ കറ പിടിച്ച് കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ള പെയി വെള്ള അല്ലെന്നുണ്ടെങ്കിൽ ക്രീം കളറില ആണ് അടിക്കണത് ഇവിടെ. അത് അടിക്കുമ്പോൾ നല്ല വെളിച്ചവും നല്ല വലിപ്പമൊക്കെ തോന്നും. നമ്മൾ ലൈറ്റ് കളറുകൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പവും തോന്നും ഉള്ളിൽ, അതുപോലെ നല്ല തുറക്കുമ്പോൾ നല്ല വെളിച്ചം പോലെ തോന്നും. പക്ഷെ അത് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് കളറൊക്കെ പോയി, കളറ് പോകുന്ന വെച്ചാൽ കറ പിടിക്കും, ഇതിൻ്റെ ഉള്ളിൽ ഇത്തിരി ലീക്ക് വരും, വെള്ളം താഴെ വരും, അങ്ങനെയൊക്കെ കറ പിടിച്ചിട്ട് വല്ലാത്ത പോലെ കിടക്കും. അപ്പം ഞാൻ ഇന്ന് പപ്പ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ഞാൻ ഡാർക്ക് ഷെയ്ഡ് അടിക്കാൻ വേണ്ടി, കാരണം ഇതിനകത്തൊന്നും വെക്കാനൊന്നും കൊള്ളൂല, അവിടെ പാറ്റ കയറാതിരിക്കണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെള്ളം തന്നെ അടിക്കേണ്ട, നമുക്ക് ഡാർക്ക് അടിക്കാം, വല്ലതുണ്ടാ കയ്യിലെന്ന് വെച്ചാൽ പറഞ്ഞ് ആ നമ്മൾ പുറത്തടിച്ച ആ മെറൂൺ കളറ് കോഫി കളറില്ലേ, അതിൻ്റെ കുറച്ചിരിക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ അടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പപ്പ എടുത്ത് താഴെ വെച്ച് തന്നിട്ടാണ് പോയത്. അതൊക്കെ പപ്പയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്, അപ്പോൾ എവിടെ വെക്കണമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ എടുത്ത് ഇത് വെച്ചിട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കി നടന്ന് നേരം പോകുള്ളൂ. അപ്പോൾ അങ്ങനെ പപ്പ അതൊക്കെ പെയിൻറ്റും പെയിൻറ്റ് ബ്രഷും റോളർ ബ്രഷും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോളർ ബ്രഷ് വെച്ചിട്ട് അടിച്ചിട്ട് പിന്നെ നമ്മളതിൻ്റെ കോർണറുകളൊക്കെ ചെറിയൊരു പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ടും ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഇതുപോലെ എടുത്ത് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റീൽ പാത്രം നമ്മൾ നേരത്തെയും ഉപയോഗിച്ച പാത്രം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ പെയിൻറ്റ് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ റോളർ ബ്രഷ് മുറുക്കിയിട്ട് അങ്ങനെ അടിക്കാം, അപ്പോൾ പെട്ടെന്ന് തീരും. പക്ഷേ ഇതിൻ്റെ അടിയിലായതുകൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്, കാരണം പണിക്കാരൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഡോറെല്ലാം ഉണ്ടാവില്ല, ഡോറൊക്കെ വെക്കുന്നതിന് മുമ്പൊക്കെ ആയിരിക്കുമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് വരാം. നമ്മൾ ചെയ്യുമ്പോൾ ഡോറോട് കൂടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഡോറുള്ളതുകൊണ്ട് നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഡോറൊന്ന് അഴിച്ച് മാറ്റി വെക്കണം, എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോറ് പിന്നീട് പിടിപ്പിച്ചാലും മതി, അങ്ങനെയും ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പം ഞങ്ങൾ ഏതായാലും അങ്ങനെ അഴിച്ചൊന്നും മാറ്റാറില്ല, ഡോർ വെച്ചിട്ട് തന്നെ അതിനകത്ത്. അപ്പോൾ റയന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ വേണ്ടി. നേരത്തെ ഞാനാണ് കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരുന്നു വെച്ചത്. ഇപ്പം ഇവരൊക്കെ ഇത്തിരി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ കൊണ്ട് ചെയ്യിക്കാമല്ലോ. നേരത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തേക്ക് കയറി പകുതി ശരീരം ഇതിൻ്റെ അകത്തായിരിക്കണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അടിക്കുമായിരുന്നു, ഞാൻ തന്നെയാണ് ഇവിടെ എപ്പോഴും അടിക്കണം കേട്ടോ. അതടിക്കണതൊക്കെ നമ്മൾ നേരത്തെ കുറേ നാൾ മുമ്പുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനിവിടെ പേപ്പർ ഒട്ടിച്ച് അടിക്കാൻ പറ്റാതെയപ്പോഴത്തേക്കും കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ഞാനിവിടെ പേപ്പർ ഒട്ടിച്ചായിരുന്നു, അത് നിങ്ങൾ കണ്ടായിരുന്നു. പക്ഷേ പേപ്പർ പൊളിഞ്ഞ് പോകുന്നു, സൈഡിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, സൈഡിൽ ഒട്ടിച്ചതൊക്കെ പൊളിഞ്ഞ് താഴേക്ക് വീഴാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത് മൊത്തത്തിൽ പറിച്ച് ഞാൻ മാറ്റി. അതിനുശേഷം ഏതായാലും പെയിൻറ്റ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു കുറച്ച് ഇത് വൈറ്റ് വാഷ് പോലത്തെ മേടിച്ചാലും മതി, എന്തെന്ന് പറഞ്ഞാൽ കുമ്മായത്തിൻ്റെ അതായാലും മതി. കാരണം ഇതിൽ നമുക്ക് മുട്ടിയിട്ട് മേത്ത് ആകുമെന്നുള്ള പേടിയൊന്നും വേണ്ട, ആരും ഇതിനകത്ത് ഒന്നും ചെയ്യില്ലല്ലോ, എന്തെങ്കിലും എടുത്ത് വെക്കുമെന്നല്ലേ ഉള്ളു. അപ്പോൾ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ അടിയിൽ മിക്കവാറും വെക്കണത്, ഈ മണ്ണെണ്ണ ക്യാന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുള്ളൂ. ഇത്തിരി ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത്, പക്ഷെ ചിരട്ടയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഈ പാറ്റ പറഞ്ഞിട്ട്. അപ്പോൾ ചിരട്ടയൊക്കെ നമ്മൾ അടുത്ത വീട്ടിൽ എവിടെ കത്തിക്കുന്ന സ്ഥലത്തേക്ക് അപ്പം കൊടുക്കുകയാണ്, പക്ഷേ ഓരോ ചിരട്ട വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ, നമ്മളൊരു 10-15 ചിരട്ടയൊക്കെ എവിടെയല്ലേ കൊടുക്കുകയുള്ളു. അപ്പോൾ അതുവരെയും അതവിടെ വെക്കും, പുറത്ത് വെച്ച് കഴിഞ്ഞാലും പറ്റില്ല. കാക്ക എങ്ങനെ നമ്മൾ മൂടി വെച്ചാലും ചിരട്ട കാക്ക കൊത്തിക്കൊണ്ട് പോകും, അപ്പോൾ അതുകൊണ്ട് പുറത്ത് ഞാൻ വെക്കാറില്ല. അപ്പോൾ ഈ ചിരട്ട ഇങ്ങനെ വെക്കുമ്പോഴാണ് കൂടുതലും പാറ്റ ഇതിനകത്ത് കയറുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടമ്മമാർക്ക് ഇത് ഇടക്ക് ചെയ്ത് കൊടുക്കുക, കൊല്ലത്തിലൊരിക്കൽ മതി, അധികം വേണ്ട. കൊല്ലത്തിലൊരിക്കൽ ചെയ്ത് കഴിഞ്ഞാലും പാറ്റ ശല്യം ഉണ്ടാകില്ല, കാരണം ഇതിൻ്റെ സ്മെല്ല് അത്രയും ഒരു പാറ്റക്കൊന്നും ഇരിക്കാൻ പറ്റില്ല, അത്രയും ഒരു സ്മെല്ലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം ഞാനിത് ഇടുന്നത് കേട്ടോ. അല്ലാതെ ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള വൃത്തികേടുകളൊന്നും ആരും കാണില്ല, എങ്കിൽ തന്നെ ഈ പാറ്റ ശല്യം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗം അടിച്ചത്. കാരണം നമുക്കൊരു സ്വസ്ഥതയില്ല പാറ്റിനെ കാണുമ്പോഴേക്കുവേ. പുറത്തുനിന്ന് ടാപ്പിൻ്റെ ഒരു ഹോളൊക്കെ ഉണ്ട്, അതിൽ കൂടി ഈ പാറ്റ കയറി വരുന്നുണ്ട് അകത്ത്. അതൊക്കെ റയൻ തുണിയൊക്കെ വെച്ചിട്ട് അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്നിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഭയങ്കര കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ആ പെയിൻറ്റ്.
പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമതൊന്ന് ഒരു കോട്ട് കൂടി എൻ്റെ മീതയിലൊന്ന് അടിക്കാൻ നോക്കുമ്പോൾ അത് താഴെ നമ്മളടിച്ചത് പൊളിഞ്ഞിങ്ങോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കണക്കിനാണ് ചെയ്തു വെച്ചത് കേട്ടോ. ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത്രയും ഫിനിഷിങ് വന്നിട്ടില്ല. ഫിനിഷിങ് വരുത്താനായിട്ട് പറ്റണില്ല. കാരണം ഫിനിഷിങ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ളത് ബ്രഷിലേക്ക് പൊളിഞ്ഞു പോരും. അങ്ങനെ ഒരു കണക്കിന് നമ്മളത് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും റോജർ, അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുള്ളൂ, റോജർ താഴെ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചേ മമ്മി നെയ്യപ്പം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഒരു നെയ്യപ്പം കാലത്തുണ്ടായിരുന്നത് ബാക്കി ഉണ്ടായിരുന്നത് പപ്പ കഴിച്ചായിരുന്നു, ഞാനിപ്പോൾ തന്നെ ഉണ്ടാക്കി തരാം. അതുകൊണ്ട് മമ്മി വേണ്ട വേണ്ട വേണ്ട, ഞാൻ ചോദിച്ചെന്ന് മാത്രമല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അവ ഇവർക്ക് നെയ്യപ്പം ഇഷ്ടപ്പെട്ട് അത്രയും ഇഷ്ടപ്പെട്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി വന്ന് കുറച്ച് നെയ്യപ്പം വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് ഒന്ന് കലക്കിയെടുത്താണ്. ആ സമയം കൊണ്ട് പപ്പയും എത്തിയിട്ടുണ്ട്. പപ്പ ഊണ് കഴിച്ച് അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നല്ല ശക്തമായ മഴയായി കഴിഞ്ഞിട്ടാണ്, ഒരു 4 മണിക്കൊക്കെ തന്നെ മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി എന്ത് തന്നെ ആയാലും ഞാൻ ഇന്ന് അടുക്കള ചാനലിൽ ഇട്ടേക്കാം. നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ, വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ വേഗം തന്നെ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ റോജർ വന്നിട്ട് ഒരു ഏത്തപ്പഴം എടുത്തിട്ട് കഴിച്ചിട്ട് പോയേട്ടാ. എങ്കിലും അവനൊരു 6 മണി, അത് 6 മണി കഴിഞ്ഞിട്ടല്ലേ വരണത്, താഴേക്ക് 6:30 വരണത്. അപ്പോൾ ആ സമയം കൊണ്ടിട്ട് അവന് വിശക്കുമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ ഇതങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഇതുണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്ക് പുറത്ത് ശക്തമായ മഴയാണ്. അപ്പോൾ ഞാൻ കട്ടൻ ചായ ആദ്യം തന്നെ ഇട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സാവധാനം ആയി വരട്ടെ, അല്ലെങ്കിൽ ഇത് ഓരോന്നായി വരുമ്പോഴത്തേക്കും അവർ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് തോന്നൂലല്ലോ. അപ്പോൾ ഓരോരുത്തർക്ക് ആകുന്നതനുസരിച്ചിട്ട് ഞാൻ ആദ്യം 2 എണ്ണം റോജറിന് മുകളിൽ കൊടുത്തു വിട്ട് പിന്നെ 2 എണ്ണം പപ്പയ്ക്ക് എടുത്ത് കൊടുത്ത്, അങ്ങനെയൊക്കെ നല്ല രസം അത് ചൂടായിട്ട്. അങ്ങനെ റയന് അങ്ങനെ അങ്ങോട്ട് ഒരു പലഹാരങ്ങളും ഇഷ്ടമില്ലാത്ത ആളാണ്, അതുകൊണ്ട് റയന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. റയൻ എന്ത് തന്നെയാണെങ്കിലും പൊരിച്ച പലഹാരങ്ങളോട് പഴംപൊരി മാത്രമേ കഴിക്കുള്ളൂ. പക്ഷേ ഇത് അവൻ നന്നായിട്ട് തന്നെ ഇത് കഴിച്ച്. അപ്പോൾ ഇന്നും 1.5 കപ്പ് പൊടിക്കുണ്ടാക്കിയത്, 1 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് ഗോതമ്പ് പൊടി. അപ്പോൾ 10-11 എണ്ണം ഇന്നും ഉണ്ടായിരുന്നു. കാരണം ഇന്നിത്തിരി പാകം തെറ്റിയാണ് കേട്ടോ കിട്ടിയത്, അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്തോ സോഡാപ്പൊടി ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്, പിന്നെ വെള്ളം ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ലൂസാക്കി എടുക്കണ്ട, ഒരുപാട് ലൂസാക്കി കഴിഞ്ഞാലും അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് പരന്നിട്ട് ആയിപ്പോവും. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഉണ്ടാക്കി വെച്ച് ഇത്തിരി നേരം കഴിയുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് അത് വന്ന്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കോമളച്ച്, അത് നമ്മുടെ സോഡാപ്പൊടി കൂടിപ്പോയിട്ടാണ്. ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇട്ടത്. ബേക്കിംഗ് സോഡ എൻ്റെ കയ്യിൽ തീർന്നിട്ട് ഇതുവരെ മേടിച്ചിട്ടില്ല, മറന്നുപോകും നമ്മൾ ലിസ്റ്റിൽ എഴുതാനേ. കാരണം 1/2 കിലോ ബേക്കിംഗ് സോഡയാണ് മേടിക്കുന്നത് എപ്പോഴും. അത് നമ്മളുടെ സൂപ്പർ മാർക്കറ്റുകളിൽ, ഇവിടുത്തെ ചില സാധാരണ കടകളിലൊക്കെ കിട്ടുമോട്ടോ, 1/2 കിലോ വെച്ചിട്ടൊക്കെ തൂക്കി തരും. അല്ലെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു പാക്കറ്റിലായിരിക്കുള്ളൂ സോഡപ്പൊടി ഈ ബേക്കിംഗ് സോഡ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനവിടെ ഓരോന്നും ആയി വരുന്ന നേരത്തിന് ഞാൻ വീഡിയോ കാണാനിരുന്ന് നമ്മുടെ വീട്ട് മേക്കൊരു കൂട്ടുകാരി ബിനിയുടെ വീഡിയോ ആണ് കാണുന്നത്. ഇന്ന് ബിനി ഫ്രൈഡേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിനി അങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബിനിയുടെ വീഡിയോകൾ ഇപ്പോൾ രണ്ട് ദിവസം അടുത്തടുത്തുണ്ടായിരുന്നു. ഇനി ഇടമെന്ന് ബിനി പറയാനുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ ബിനിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഉപ്പുമീൻ കട്ട് ചെയ്തിട്ട് കറി വെക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഈ ഇത് ഓരോന്നോരോന്നേ ആയി വരുമ്പോൾ ഒത്തിരി ടൈം എടുക്കും, കാലം കിടക്കണം. അപ്പം ഞാൻ അവിടെ താഴെ ഇരുന്ന് താഴെ എല്ലാം സ്റ്റൂളിട്ടിരുന്നിട്ട് ഇത് കാണുകയും ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പപ്പ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുന്ന റയനും ആകെ ടയേർഡായിട്ടാണ്. അങ്ങനെയൊക്കെ പെയിൻ്റ് ചെയ്യുമ്പോഴേ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ പുറത്ത് മതിലിലും ചുവരിലും ഗേറ്റിലൊക്കെ പെയിൻ്റ് അടിക്കണ പോലെയല്ല, ഇതിൻ്റെ അടിയിലൊക്കെ ചെയ്യാൻ നല്ല പാടാണ്. ഇപ്പോൾ നമ്മൾ ഞാൻ റയനും കൂടിയിട്ടാണ് ഗേറ്റൊക്കെ പെയിൻ്റ് ചെയ്തത്. അന്നൊന്നും നമുക്കൊരു കുഴപ്പം തോന്നില്ല, പക്ഷേ ഇത് നല്ലതായിട്ട് ശരീരവേദന എടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റയൻ പാവം അവിടെ ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശക്തമായ മഴയുണ്ട്, നല്ല കാറ്റും മഴയൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോയി.
ഇനിയും എനിക്ക് പണി തീർന്നിട്ടില്ല. ഇനിയുള്ള പണി എന്ന് പറഞ്ഞത് ചപ്പാത്തി ഉണ്ടാക്കലാണ്. അപ്പോൾ സ്നാക്ക് പോലെ തന്നെ രണ്ട് പരിപാടിയാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറയും, നോമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ചപ്പാത്തിയൊന്നും ഉണ്ടാക്കണില്ല, എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ പിള്ളേർ പറയാം, അത് കുഴപ്പമില്ല, ഓട്സ് കഴിക്കാമെന്ന് പറഞ്ഞേക്കണത്, അതൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ ഏതായാലും ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, ആ ഉച്ചക്കത്തെ പരിപ്പ് കറി. അപ്പോൾ മറ്റതെല്ലാം തീർന്നിട്ടാണ്, വൈകുന്നേരത്തെ നെയ്യപ്പം എല്ലാം നന്നായിട്ട് തന്നെ എല്ലാവരും കഴിച്ച് തീർത്ത്. പിന്നതേ രാത്രി, അപ്പോൾ ഫ്രൈഡേ ഏതായാലും ഫ്രീ ടൈമാണ്. പിറ്റേ ദിവസം റോജറിനൊക്കെ ജോലി ഒക്കെ ഇരിക്കണ്ട, അതുകൊണ്ട് റോജർ ഭീഷ്മ പർവ്വം സിനിമ എനിക്ക് കിട്ടുന്നതാണ്. അവർ രണ്ടാളും കണ്ടതാണ് കേട്ടോ, അപ്പോൾ എനിക്ക് അത് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നല്ല സൂപ്പർ സിനിമയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് പപ്പ കണ്ടില്ലട, പപ്പ കിടന്ന്, പപ്പക്ക് നൈറ്റ് ഷിഫ്റ്റാണ്, ഇനി അടുത്ത ദിവസം നൈറ്റ് ഷിഫ്റ്റാണെങ്കിലും പപ്പ കിടന്ന്, പപ്പ അങ്ങനെ കാണാറില്ല. ആ പിന്നെ നമ്മൾക്ക് തിങ്കളാഴ്ച അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക് യു.